ഇന്ന് കണ്ടോ നല്ല മഴയാണ് രാവിലെ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുക്കാൻ ഇങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുകയാണ്. മഴ കാരണം മഴ ഇങ്ങനെ കണ്ട് നോക്കി നിൽക്കുമായിരുന്നു, സമയം പോയി. അപ്പം നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു പൊട്ടറ്റോ കറി വെക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ കിഴങ്ങ് കറി, പൊട്ടറ്റോ കറി എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ അത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് മിനിറ്റിനകം വെക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഇതാണ് അല്ലേ. നമ്മൾ പെട്ടെന്നൊരു കറി വെക്കുമ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൈപ്പുണ്ണി കൂടെ വേണം അല്ലേ. അപ്പോൾ നമുക്കങ്ങനെ കൈപ്പുണ്ണി കൂടെ ഇട്ടിട്ട് ഒരു പൊട്ടറ്റോ കറിയും വെച്ചാലോ രാവിലെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് ഒരു കുക്കർ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുവിനൊക്കെ ടീസ്പൂൺ പറയാൻ പാടാണ്, എന്നാലും നിങ്ങളൊരു ഒരു ടീസ്പൂൺ കടുക് ഇട്ടോ, കടു ടീസ്പൂണിൽ എടുക്കാൻ തന്നെ പാടാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും കടുക് ഇട്ട് കൊടുത്ത് കുറച്ച്. ഇനി കുറച്ച് കോക്കനട്ട് ഓയിൽ, നമ്മുടെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതും ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയാവും. അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടിത്തുടങ്ങി. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഒരു ചെറിയ 3 പൊട്ടറ്റോസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു, നമ്മുടെ സാമ്പാറിനൊക്കെ കട്ട് ചെയ്യുന്ന കണക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന കറിയാണ്. ഒരു 5 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാം. 5 മിനിറ്റ്സ് മതിയാവും കേട്ടോ. പൊട്ടറ്റോ ഇട്ട് കൊടുത്തു. അത് ചെറുതായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 7 ഗാർലിക്കിൻ്റെ ഇത്, അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ചതച്ച് വേണമെങ്കിൽ ചതച്ച് വിടാം. അപ്പം നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ശരിക്കും ഒന്നിങ്ങനെ ഏതെങ്കിലും ഒരു ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ടാൽ മതി. പുറത്ത് മഴ നല്ല തിമിർത്ത് പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് സൗണ്ട് ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ അങ്ങ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയെല്ലാം കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഒരു 7 അല്ലി വെളുത്തുള്ളി അല്ലി മതി, 6ഓ 5ഓ ഒക്കെ ആയിട്ട് നമുക്ക് ചുരുക്കാം. അപ്പം നമ്മൾ ആ കിഴങ്ങിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് ഒന്ന് ശരിക്കും ഒന്ന് ആ പൊട്ടറ്റോ ഒന്ന് ആ എണ്ണയിലൊക്കെ ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇടാം. ഓക്കെ, അപ്പം നമ്മുടെ പൊട്ടറ്റോ ചെറുതായിട്ടൊന്ന് സോട്ടായി വന്നിട്ട് കണ്ടോ, ചെറിയ രീതിയിൽ നമ്മുടെ പൊട്ടറ്റോ ഒന്ന് ഫ്രൈഡ് ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഞാൻ നേരത്തെ ഒരു 3 ചെറിയ സവാള എടുത്തു, മീഡിയം സൈസ് സവാള, പിന്നെ ഒരു 6 പച്ചമുളക്. എരിവ് ഇഷ്ടമായത് കൊണ്ടാണ് 6 പച്ചമുളക് എന്നുള്ള, കുറച്ചൊരു 4 പച്ചമുളക് എടുത്താൽ മതിയാവും. ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ചില്ലി പൗഡറൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഈ 3 സ്ലൈസ് ചെയ്ത സവാള അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ആ പൊട്ടറ്റോ വാടുന്ന സമയത്തിനുള്ളിൽ ഞാൻ ചെറിയൊരു മിക്സിയുടെ ചെറിയൊരു ജാർ കണ്ടോ, കുഞ്ഞു ജാർ, അതിനകത്ത് 1/4 ഭാഗത്തോളം കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതായത് തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റ് ആവട്ടെ. നമുക്കൊന്ന് മിക്സി ചെയ്ത ജാറിൽ വെച്ചിട്ട് ഇതൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക്, ഇപ്പം നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്, ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു ഹാഫ് ടൊമാറ്റോ ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതും ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഉപ്പിടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു, വീഡിയോ എടുത്തില്ല. അപ്പം കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതാ ഇത്രയൊന്ന് സോട്ടായി വന്നാൽ മതിയാവും. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ വേണ്ട, അതിൻ്റെ ഒരു പകുതി ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളകും 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ കുരുമുളകില്ല,
കാൽ ടീസ്പൂൺ വേണം, അതിൻ്റെ പകുതി കുരുമുളക് പൊടി മതി. അപ്പോൾ പെപ്പർ പൗഡർ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. ഇനി ഇതിനകത്തേക്ക് ഞാൻ നമുക്ക് വേണ്ടത് നമ്മുടെ കറി മസാല പൊടിച്ചതാണ്. അത് ഞാനൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചാണ്. ഗിജി ഗിജിൻ്റെ വ്ളോഗിൽ നോക്കിയാൽ കാണാൻ പറ്റും, കറി മസാലയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ കൊടുക്കാം. അപ്പം അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തീ കുറച്ചിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പൊടിയും ആ കിഴങ്ങും എല്ലാം നന്നായിട്ട് ആ പൊടിക്കകത്തൊന്ന് ആ ഓയിലിനകത്തൊന്ന് മാറി അതിൻ്റെ പച്ച മണം ഒന്ന് മാറട്ടെ. അപ്പോൾ 2 മിനിറ്റ് മതിയാവും, 1 മിനിറ്റും സോട്ട് ചെയ്യും. അപ്പോൾ സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ പൊടിയെല്ലാം ഒന്ന് ഒന്ന് വെറ്റാക്കി എടുക്കാം പൊടിയെല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രേവി മിക്സ് കണ്ടോ, ഇതേപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതിയാവും നമുക്ക് വെള്ളം. ആ കുറച്ച് ഒരു ഹാഫ് കുക്കറിൻ്റെ കാൽ, ഇതൊരു വലിയ കുക്കറാണ്, ഇതിന് ഇതിൻ്റെ ബോട്ടത്തിലാണ് ഇത് കിടക്കുന്നത് കേട്ടോ, ഒരു അടുത്തട്ടിലോട്ട് കിടക്കുവാണ്. ഇത് വലിയൊരു കുക്കറാണ്. അപ്പം ഞങ്ങളുടെ മിനി കുക്കർ ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഇതിനകത്തടുത്ത് പ്രിപ്പയർ ചെയ്ത് ഇത്രത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലിഡ് എടുത്ത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ മല്ലിയില ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുക, ഉണ്ടെങ്കിൽ മാത്രം മതി, ഓപ്ഷനാണ്. പെട്ടെന്നുള്ള ഇൻസ്റ്റൻറ്റ് പൊട്ടറ്റോ കറിയാണ്. നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് സ്റ്റീമായി, ഈ അതായത് ആ കിഴങ്ങ് ഒന്ന് ഉടയുന്ന പരുവം വരെ ഫിസിൽ വരണം. അപ്പോൾ നമുക്കൊരു 2 ഫിസിൽ പരത്തിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയി കിടക്കുവാണ്. കണ്ടോ, ഇതിപ്പോൾ ഒരു 4 ഫിസിൽ ഞാൻ വെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കുക്കറിൻ്റെ ഫിസിലിൻ്റെ ഇത് വേ, അതായത് ആ വെക്കുന്ന സാധനങ്ങൾ, നമ്മൾ വെക്കുന്ന ഫുഡിൻ്റെ കണ്ടൻസ് വേവുന്ന ഈ പ്രഷറിലായിരിക്കണം നിങ്ങൾ വെക്കേണ്ടത്. അപ്പം എൻ്റെ കുക്കറിന് ഞാനിപ്പോൾ 4 ഫിസിൽ വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ലിഡ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഹാ, നമ്മുടെ കിഴങ്ങ് കയറി കണ്ടോ, നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ട്. കണ്ടോ, നമുക്കിങ്ങനെ ഉടയ്ക്കുന്ന പരുവത്തിലുള്ള ആ ഒരു വേവ് ആണ് വേണ്ടത്. കിഴങ്ങ് ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കാൻ പാടില്ല. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ടൈമിൽ നമുക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം, സോൾട്ടൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ 1 കപ്പ് ഒരു ചെറിയ ജാർ, മിക്സിയുടെ ജാറിൽ കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് നല്ല പേസ്റ്റാക്കി ഒഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ 1 കപ്പ് പാൽ എടുത്തിരിക്കുകയാണ്, അതായത് തലപ്പാലും പിന്നെ സെക്കൻഡ് പാലും അതുകൂടെ ചേർത്താണ് എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് സ്റ്റവ് ചെറുതായിട്ടൊന്ന് സിമ്മിലിടുക. എന്നിട്ട് നമ്മൾ പയ്യന് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. സോൾട്ട് കുറവുണ്ട്, അപ്പം ഞാൻ ഇച്ചിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് ഉപ്പും ആഡ് ചെയ്യുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കരുത്, തിളയ്ക്കാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു സ്റ്റീം വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. സിമ്മിലായിരിക്കണം ഗ്യാസ് സ്റ്റവിൻ്റെ തീ ഇട്ടേക്കുന്നത്. അപ്പം ആ ഒരു ലെവലിൽ ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്കൊന്ന് കുക്കർ ഓഫ് ചെയ്യാം. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ കറിയുടെ സ്റ്റീമൊക്കെ വന്ന് തുടങ്ങി, ഒന്ന് പതഞ്ഞ് തുടങ്ങി. ഈ സമയത്ത് നമുക്ക് കറി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയും മതിയാവും നമ്മുടെ കറി. ഇൻസ്റ്റൻറ്റ് പൊട്ടറ്റോ കറി അടിപൊളിയായിട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു ഇൻസ്റ്റൻറ്റ് കറിയാണ്, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഹായ്, അപ്പം നമ്മുടെ ഇൻസ്റ്റൻറ്റ് ചൂടുകിട്ടു പൊട്ടറ്റോ കറി ഇവിടെ തയ്യാറായിരിക്കുവാണ്. കണ്ടോ, അടിപൊളി കറിയാണ്. ടേസ്റ്റും സൂപ്പറാണ്. അതിൻ്റെ കൂടെ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അപ്പം മഴ പുറത്ത് നല്ല തിമിർത്ത് പെയ്യുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഗ്യുസി കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ കമൻസുകളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ, ഗ്യുസി കിച്ചൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എങ്കിൽ മാത്രമേ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ക്ലിയർ ചെയ്യാൻ പറ്റൂ. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന കറിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും.
പിന്നെ അപ്പം നമ്മുടെ കഴിക്കാനുള്ള ആളും തയ്യാറായി വന്നിരിക്കുകയാണ്. പട്ടിപൊളി പൊട്ടറ്റോ കറിയാണ്, ഇൻസ്റ്റൻറ്റ് പൊട്ടറ്റോ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം, മറക്കരുത്. അപ്പം നെക്സ്റ്റ് എപ്പിസോഡ് നെക്സ്റ്റ് റെസിപ്പിയുമായി വരും വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ ഫൗസി സൈനിങ് ഓഫ്.